ഞങ്ങളുടെ കടല് വറ്റിച്ചതുപോലെ ഞങ്ങളുടെ കണ്ണീര് അവര് വറ്റിച്ചു. ഞങ്ങളുടെ കടൽ വറ്റിച്ചതുപോലെ ഞങ്ങളുടെ കണ്ണീരും അവർ വറ്റിച്ചു. ഇനി കരയാൻ കണ്ണീർ ബാക്കിയില്ലാത്തതിനാൽ ഞങ്ങളുടെ കടലും തീരവും തിരികെ കിട്ടുന്നതുവരെ ഞങ്ങൾ സമരം ചെയ്യും. കാശുകൊടുത്തു കൊണ്ടിറക്കിയ കുറെ സമരത്തൊഴിലാളികളുടെ വാക്കുകളല്ല ഇത്. ജീവനും ജീവിതവുമായ തീരവും കടലും നികൃഷ്ടജന്മങ്ങളെ പോലെ അവഗണിച്ച് പെരുവഴിയിലും പഴുകി ദ്രവിച്ച ഗോഡൌണുകളിലും വർഷങ്ങളോളം കൊണ്ടുതള്ളിയ ഒരുപറ്റം മനുഷ്യരുടെ അതിജീവന പോരാട്ടമാണ് വിഴിഞ്ഞം സമരം. അവരുടെ കണ്ണീർ വറ്റിച്ച എല്ലാവരും ഇതിനു മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. കടപ്പുറത്തെ ഇടിഞ്ഞ വീടിന്റെ തറയിൽ പായ് നിവർത്തി കിടക്കുന്ന ഒരമ്മ പറയുന്നു, ചതിച്ചത് കടലമ്മയല്ല, സഹജീവികളുടെ ജീവൻ തങ്ങളുടെ ലാഭത്തിനും താഴെ എന്ന് വിചാരിക്കുന്ന വ്യവസായ ഭീമനും അതിനു സഹായം ചെയ്യുന്ന ഭരണാധികാരികളുമാണെന്ന്. അവിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷപാതപരമായ പാരിസ്ഥിതിക പഠനത്തെക്കാൾ വലുതാണ് സത്യസന്ധമായ ജീവിതാനുഭവം. നാളത്തെ പ്രഭാതത്തിൽ സന്തോഷത്തോടെ ഉണരാം എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഉറങ്ങുന്നവരുടെ വീടിന്റെ പാതിയിടിഞ്ഞ ഭിത്തികളിൽ കടലാർത്തല ചടിക്കാറുണ്ട്. തന്റെ മാറിടത്തിൽ മുറിവുണ്ടാക്കുന്നവരോടുള്ള പ്രതിരോധമായി, തന്നെ ബന്ധനത്തിലാക്കുന്നവരിൽ നിന്നുള്ള കുതറി മാറലായി. ഗവൺമെന്റ് പറയുന്ന ഈ വാടകയ്ക്ക് വാടക അവര് കൊടുത്തോളാം, നിങ്ങൾ ചെന്ന് താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങളെ അങ്ങനെ തന്നെ സ്കൂളിൽ കൊണ്ടുപോയിരുന്നു. അവിടെ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞങ്ങളെ തിരിച്ചു വിട്ട്. വൃദ്ധരും രോഗികളുമായ ചലനമറ്റ ഒരുപിടി മനുഷ്യർ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സാധിക്കാതെ പാതിയിടിഞ്ഞതും ഏതു നിമിഷവും തങ്ങളുടെ മുകളിൽ പതിക്കാവുന്ന മേൽക്കൂരയ്ക്ക് കീഴിലും പുഴുക്കളെപ്പോലെ പുളയുമ്പോൾ ഇതേ മഹാനഗരത്തിൽ ഈ ജീവിതങ്ങളെയൊക്കെ അധകൃതമായി കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ കുടുംബങ്ങളെക്കാൾ കൂടുതൽ മുറികളുള്ള വീട്ടിലിരുന്ന് ലെവലേശം കരുണ കാണിക്കാതെ വികസന വിരോധികളും തീവ്രവാദികളുമായി ഇവരെ ചാപ്പകുത്തുന്നത് സാംസ്കാരികതയുടെ തലസ്ഥാനം എന്നൊക്കെ ഊറ്റം കൊള്ളുന്ന ഒരു സംസ്ഥാനത്താണ്. അടക്കാൻ പൈസ ഇല്ല, പൈസ ഇല്ലാത്തോണ്ട് കറണ്ട് കട്ട് ചെയ്തിട്ട് ഗ്യാസ് എടുക്കാൻ പോലും ഗ്യാസും തീർന്നു, ഗ്യാസ് എടുക്കാൻ പോലും പണമില്ല. അടർന്നുപോയ പാതി വീടിനുള്ളിൽ രോഗവും ദുരിതവും പട്ടിണിയുമായി ജീവിക്കുമ്പോൾ മുറിവുകളിൽ തൈലം തേക്കേണ്ടവർ വൈദ്യുതി വിച്ഛേദിച്ചും പാചകവാതകത്തിന്റെ സബ്സിഡി എടുത്തുകളഞ്ഞും വില കൂട്ടിയും റേഷൻ കാർഡിനെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലാക്കിയും സൈക്കോ ക്രിമിനലുകളെ പോലെ ദരിദ്ര ജനതയെ പീഡിപ്പിക്കുന്നു. വീട് നഷ്ടപ്പെട്ടവർ കഞ്ഞുകുടിക്കരുതെന്ന് ആർക്കോ നിർബന്ധമുള്ളതുപോലെ വികസനത്തിന്റെ പേരിൽ ഒരു വലിയ ജനസമൂഹത്തിന്റെ ജീവിതം താറുമാറാക്കി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ ഛിന്ന ഭിന്നമാക്കി മാറ്റുമ്പോൾ ഓർക്കുക, മനുഷ്യൻ ഇന്നത്തെ നിലയിൽ എത്തിയത് ജൈവിക പരിണാമം കൊണ്ട് മാത്രമല്ല, അനേകം യുദ്ധങ്ങൾക്കും വിപ്ലവങ്ങൾക്കും സാംസ്കാരിക പരിണാമത്തിനും ശേഷം കൂടിയാണ്. സ്ത്രീകളും കുട്ടികളും കൗമാരക്കാരും അടങ്ങുന്ന 10 പേർ ഒരിടുങ്ങിയ മുറിയിൽ ശ്വാസം മുട്ടി ഉറങ്ങുന്നു. അതും ഒരു ദിവസമല്ല, പല വർഷങ്ങളായി. ഈ നാട്ടിലെ ബാലാവകാശ കമ്മീഷനും യുവജന കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഒരു നിമിഷം ലജ്ജിക്കണം. ഇതുവരെ ഇതൊന്നും നിങ്ങൾ അറിയാതെ ഇരുന്നതിന് നിങ്ങൾ മാപ്പ് പറയണം. ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിന് തിരുവനന്തപുരം കടപ്പുറത്തുള്ളവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂമുള്ള ഒരു കുഞ്ഞു വീട്. ഒരായുഷ്കാലത്തെ സമ്പാദ്യം മുഴുവൻ കൂട്ടിച്ചേർത്ത് വെറും 2-3 സെന്റിൽ
ഇരുപതും 30 ലക്ഷം രൂപ മുടക്കി മിക്കവരും അനേക വർഷമായി സ്വപ്നം കണ്ട ഈ വീട് നിർമ്മിച്ച് അതിൽ കൊതിതീരെ ഒന്ന് കിടക്കുന്നതിന് മുൻപാണ് സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതി ഈ പാവങ്ങളുടെ സ്വപ്നങ്ങളെ പൈശാചികമായി തകർത്തു കളഞ്ഞത്. നാം കേൾക്കുന്നത് ഇവരുടെ തേങ്ങലോ കരച്ചിലോ അല്ല, നെഞ്ചുകീറിയുള്ള വിലാപമാണ്. തിരുവനന്തപുരത്തിന്റെ തെക്കൻ തീരപ്രദേശ ഗ്രാമങ്ങളിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ ആത്മഹത്യാ നിരക്ക് വളരെ ഉയർന്നു നിൽക്കുന്നു. വീട് നഷ്ടപ്പെടുന്നവരും തൊഴിൽ നഷ്ടപ്പെടുന്നവരും ഏത് നമ്പറിൽ വിളിച്ചാണ് സങ്കടം പറയേണ്ടതെന്നറിയില്ല. സ്വന്തം വീടിരുന്നെടുത്ത് ഉയർന്നു വന്ന മൺകൂനക്കരികെ പഴയ ഫോട്ടോകളിൽ തങ്ങളുടെ വീട് കണ്ട് നെടുവീർപ്പെടുന്നവർ, വീട് നഷ്ടപ്പെട്ടപ്പോൾ ഹൃദയസ്തംഭനം വന്ന് പടുമരണപ്പെട്ടവർ, വീടും തൊഴിലും നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം പങ്കാളികളാൽ പോലും ഉപേക്ഷിക്കപ്പെട്ടവർ, അവരുടെ കണ്ണീരിന്റെ ഉപ്പുകലർന്ന മണൽപ്പരപ്പിലാണ് ലോക വ്യവസായ ഭീമൻ സഹ്യനെ ഇടിച്ചുകൊണ്ടുവന്ന് സ്വപ്ന സാമ്രാജ്യം പണിയുന്നത്. എല്ലാം പോയി തകർന്നു പോയി. അപ്പച്ചനും ആദ്യം ഏറിയിട്ട് പെട്ടെന്ന് മരണമായിരുന്നു. അപ്പച്ചന് മരിച്ചു പോയി. ജീവിക്കാൻ മാർഗമില്ല. കടലിൽ പോകാൻ അയ്യ ശ്വാസം മുട്ടും ചുമയൊക്കെ. കുറച്ച് പേര് പറയുന്നത് ഫിഷറീസ് എന്ന് പകുതി കൊടുക്കുമെന്ന്, പകുതി നമ്മൾ വാടക കൊടുക്കണമെന്ന്. ഒരു രേഖയില്ല. കൺസർ എടുത്ത് പറയാൻ ചോദിച്ചപ്പോഴും അവർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെയും കഴിഞ്ഞു. പിന്നെ റിയാക്ഷൻ കിട്ടാൻ ഇല്ലാതെ എങ്കിലും ചമ്മന്തി എങ്ങനെ അരച്ചോ ഞങ്ങൾ കഴിഞ്ഞു പോകും. നമ്മുടെ ഒരു സ്വന്തം പണത്തിൽ കിടന്ന് മരിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം. മത്സ്യബന്ധന തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതാണ് എന്ന് പറയുന്നവരോട് ഓരോ തീരദേശ ഗ്രാമങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു, ഞങ്ങളെ ആർക്കും വിലക്കെടുക്കാൻ പറ്റില്ല. അവരുടെ അവസ്ഥ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. മടിയിൽ കനൽ കോരിയിട്ടാൽ ആരും അത് ആസ്വദിക്കുകയില്ല, ഉടഞ്ഞു ദൂരെ എറിയും. കടപ്പുറത്തെ സ്ത്രീകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്ന വിവരമില്ലാത്ത സ്ത്രീകളാണെന്ന് ധരിച്ചിരിക്കുന്നവർ തിരുത്തുക. അവർ അവകാശങ്ങളെക്കുറിച്ച് അവബോധമുള്ളവരാണ്. അവർ ഭരിക്കുന്നവർ നൽകിയ വാഗ്ദാനങ്ങൾ ഓർത്തുവെക്കുന്നവരാണ്. അവർ വാർത്തകളെ അനുധാവനം ചെയ്യുന്നവരാണ്. അവർ അഭിമാനികളാണ്. അവരെ പറഞ്ഞു കബളിപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. സിമന്റ് അടിച്ച് പൊടിയായിരുന്ന ഗോഡൗൺ ആണ്. എന്നുവെച്ചാ ഫേൻ ഒന്നുമില്ല, ഒരു ഗുഹ പോലെ. അന്നേരം പല്ലി പാറ്റ എലിയൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പായിരുന്നു. ഇവിടെ കൊണ്ട് വില്ലേജ് ഓഫീസർ ആക്കിയപ്പോ പറഞ്ഞത്, നിങ്ങൾക്കുള്ള ഫുഡും നിങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ്, നിങ്ങൾ തൽക്കാലം ഇവിടെ താമസിക്കും, ഉടനെ വീട് കെട്ടിത്തരുമ്പോൾ മാറ്റിപ്പാർപ്പിക്കും. അന്ന് കൊണ്ട് ആക്കിയ വില്ലേജ് സാറുമാരെ പിന്നെ ഈ പരിസരത്തോട്ട് കണ്ടിട്ടില്ല. എത്ര വർഷമായിട്ടാണ് ഇതിനകത്ത് താമസിക്കുന്നത്? 2018 മുതൽ ഈ റൂമിലാണ് കുടുംബാംഗങ്ങളെല്ലാം താമസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കിടക്കാനുള്ള സ്ഥലമുണ്ടോ? സ്ഥലം വേറെ എവിടെ കിടക്കാൻ? ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ വേറെ എന്തറിയാ, മക്കളൊക്കെ അഥവാ കിടക്കണമെങ്കിൽ അവർ വെളിയിൽ പോയി കിടക്കും. മഴയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? മഴയാണെങ്കിലും ഇവിടെ കിടക്കുന്നേക്കാണെ വെളിയിൽ പോയി കിടക്കുന്നതാണ്. മൊത്തം ചോർച്ചലാ. 2 ടോയ്ലറ്റെങ്കിലും ഇല്ലാത്ത ചുരുക്കം വീടുകളെ ഇന്ന് കേരളത്തിലുള്ളൂ. അതേസമയം സിമെന്റ് ഗോഡൌണിൽ കിടക്കുന്ന 30 കുടുംബങ്ങൾക്ക് 2 ടോയ്ലറ്റ് മാത്രം ഔദാര്യം പോലെ കൊടുത്ത് പാർപ്പിക്കുന്നത് ആ ജനതയെ എത്രമാത്രം അവഗണനയോടെയാണ് കാണുന്നത് എന്നതിന്റെ ഏറ്റവും സ്പഷ്ടമായ ഉദാഹരണമാണ്. 30 അടുപ്പിച്ച് പിള്ളേരുണ്ട്, കൊച്ചുകൊട്ട് ചെറുപ്പക്കാര്. ഞങ്ങളുടെ ഭർത്താക്കന്മാര് കടലിൽ പോയി കഷ്ടപ്പെട്ട് വന്ന് കിടന്ന് ഉറങ്ങുമ്പോ പെമ്മക്കൊക്കെ തുണി മാറ്റണമെങ്കിൽ അവരെ എണീപ്പിച്ച് പുറത്താക്കിയിട്ട് ഡ്രസ്സ് മാറ്റേണ്ട അവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. 2 മരണം, ഒരു അസുഖമോ ഒന്നും ഇല്ലാത്ത ഒരു ആന്റിയാണ്. ഇരുന്ന പാടെ ബ്ലഡ് ഛർദ്ദിച്ച ആന്റി മരിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോയ ഉടനെ മരിച്ചു. ഒരു DDO ഒരു വില്ലേജ് ഓഫീസർ എന്താണെന്ന് പോലും അന്വേഷിക്കാൻ ഈ പരിസരത്ത് വന്നിട്ടില്ല. ഇപ്പോൾ സെൻട്രോ സ്കൂളിൽ കിടന്ന 16 കുടുംബത്തിന് ഇറക്കി വിട്ടപ്പോൾ അവിടെ ഒരു കിടപ്പ് രോഗിയായ അമ്മച്ചി ഉണ്ടായിരുന്നു. തിരിച്ച് പഠനത്തിന് വേണ്ടി ഇവരെ ഇറക്കി വിട്ടതാണ്. പിന്നെ ആ അമ്മച്ചിയെ കൊണ്ട് അവരിവിടെ കൊണ്ട് കിടത്തി എല്ലാം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞ് പോയവരാണ്.
വില്ലേജ് സാറുമാര് തഹസിൽദാർ സാറ് എല്ലാരും തിരിച്ച് 3 മാസം കഴിഞ്ഞപ്പോ അമ്മച്ചി മരിച്ചു. ഓരോ പ്രാവശ്യം ഓരോ പാർട്ടിക്കാരെയും വിശ്വസിച്ച് വിശ്വസിച്ച് ഞങ്ങൾ പോയി പോയി തളർന്നു. ഞങ്ങളെ വെച്ച് അവരാവശ്യം കാണുന്നതല്ലാതെ ഞങ്ങൾക്ക് ആരും ചെയ്തിരുന്നില്ല. ഈ പ്രാവശ്യം ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ പോയി ഞങ്ങളാണ് പറഞ്ഞത് ഇതിന് ഞങ്ങൾക്കൊരു വഴി കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മുക്കാഭാഗം പേരും മരിക്കും. ഇതല്ല, ഇവര് പറയുന്നത് പോലെ ഓഹിയിൽ വീട് നഷ്ടമായിട്ടില്ല. ഓഹിയിൽ മരണങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്, ഒരു വീട് പോലും ഓഹിയിൽ നഷ്ടപ്പെട്ടിട്ടില്ല. വർഷാവർഷം കടലിങ്ങി കയറി വരും പോകുന്ന ഇതിലാണ് വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. വികസനത്തിന്റെ അകത്തോട്ട് പോയപ്പോഴാണ് ഈ കുന്നുപോലെ മല പോലെ ഇവർക്ക് കല്ല് എവിടെ നീട്ടിയെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. വികസനം അവർ ചെയ്യട്ടെ, ചെയ്യണ്ടെന്ന് പറയുന്നില്ല. ഞങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ഇവരെന്തുകൊണ്ട് ചെയ്യുന്നില്ല. 1000 എലി കാണും പിള്ളേരെ ദേഹത്ത് വന്ന് വീഴുന്നതും കടിക്കുന്നതും. ഇതൊക്കെ ഞങ്ങൾ ആരെടുത്ത് പോയി പറയും? ഇനി കുറച്ച് ജീവൻ എന്തോ ഉണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ അടുക്കളയിൽ മരിക്കുമെന്ന്. കാര്യം ഞങ്ങൾ ചത്തിട്ടെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് ഓരോ ഭവനം കിട്ടണം. ഞങ്ങൾക്ക് വീട് ഇപ്പൊ കെട്ടിക്കൊടുത്ത മുട്ടത്തറ ഫ്ലാറ്റിന്റെ ബാക്കില് 17 ഏക്കർ സ്ഥലമുണ്ട്. ഫ്ലാറ്റ് കിട്ടിയിട്ടില്ല, ഫ്ലാറ്റ് കൊടുത്തത് കറക്റ്റാണ്. പക്ഷെ ഇനി ഞങ്ങൾക്ക് ഫ്ലാറ്റാണ് തരുന്നതെങ്കിൽ ഞങ്ങൾ 2 കൈയും കൂപ്പി തലോടും ഫ്ളാറ്റ് വേണ്ടാന്ന്. ഫ്ലാറ്റ് കെട്ടിക്കൊടുത്ത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. ഡ്രെയിനേജ് നിറഞ്ഞ അവിടെ കോരാൻ പറ്റത്തില്ല, ഡ്രെയിനേജിന്റെ നാറ്റത്താൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്തൊരാണ് പൈപ്പ് ലൈൻ പൊട്ടിപ്പോയാൽ ശരിയാക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ അവസ്ഥയിൽ അവിടെ പോയാൽ അവരവസ്ഥ അറിയാൻ പറ്റും. ഫ്ളാറ്റിൽ താമസിക്കുന്ന ഒരവസ്ഥ, അവരെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഇനി ഫ്ളാറ്റ് കിട്ടിയാൽ വാങ്ങല്ലേ എന്ന്. പക്ഷേ 2 ദിവസം ജോലിക്ക് വേണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഇവർ എന്തൊരാണ് തരുന്നത് എന്നാണ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സമയം കടലും കാറ്റും വരുന്നത് ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികൾക്ക്. അവർ പ്രഖ്യാപിക്കാത്ത സമയങ്ങളിലാണ് ഈ ദുരിതങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്തൊരു നിരീക്ഷണം നടത്തുന്നു? ആര് പറഞ്ഞ മുക്കുവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലെന്ന്? എന്റെ ചേച്ചി +2 സെക്കൻഡ് റാങ്കോടെയാണ് അവള് ജയിച്ചത്. എന്റെ സഹോദരൻ ഇന്ന് SBI ബാങ്കിൽ ജോലി ചെയ്യുന്നു, ഡിഗ്രി പഠിച്ച്. ഞാൻ +2 കാരിയാണ്. ഓരോ വീട്ടിലും പോകുമ്പോൾ ഏത് മക്കൾക്കാണ് പഠിത്തമില്ലാത്തത്? ഒരു ചെറ്റക്കുടിലായിരുന്നാലും സന്തുഷ്ടരായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞത്. ആരെ ശല്യങ്ങളും ഇല്ല, ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കി ഞങ്ങൾ ജീവിച്ച്. ഞങ്ങൾക്ക് വലിയ മാളിക തന്നെ വേണമെന്നില്ല. ഈ അദാനി ആരാണ്? ഇവരെ ഏത് കുടുംബസ്വത്ത്? ഇവരെ ബന്ധുക്കളാ. അപ്പൊ എന്താണ് അദാനിയുടെ വോട്ട് വാങ്ങിക്കാത്ത കാര്യം എന്താണ്? ഞങ്ങളുടെ വോട്ടിന് വേണ്ടി എന്തിനാണ് ഇവരിങ്ങനെ വരുന്നത്? 10 വട്ടം ഇങ്ങനെ കയറി ഇറങ്ങി. പക്ഷേ ഞങ്ങളുടെ കടൽ വറ്റിച്ചതുപോലെ ഞങ്ങളുടെ കണ്ണീര് അവർ വറ്റിച്ച്. അതാണ് യഥാർത്ഥ സത്യം. പുതിയ കുറെ സ്വപ്നങ്ങളുമായാണ് എല്ലാ മനുഷ്യരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. സ്വകാര്യതയും സ്വപ്നങ്ങളും പങ്കുവെക്കുന്ന താഴ്വാരങ്ങൾക്ക് പകരം അഭയാർത്ഥി ക്യാമ്പുകളിലെ അസ്വസ്ഥതയും മരവിപ്പും എത്രയോ ചെറുപ്പക്കാരെ നിരാശയുടെയും നഷ്ടബോധത്തിന്റെയും പടുകുഴിയിൽ തള്ളിയിട്ടുണ്ടാകാം. ഈ 21-ാം നൂറ്റാണ്ടിൽ 100 വർഷങ്ങൾക്കുമേൽ പഴക്കമുള്ള സിമന്റ് ഗോഡൌണുകളിൽ കുഞ്ഞുങ്ങൾ പിറന്നു വീഴാനിടയാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും സംസ്കാരസമ്പന്നരായ ആധുനിക മനുഷ്യരെന്ന് സ്വയം അഹങ്കരിക്കുന്ന കേരള സമൂഹത്തിന് തീരാ കളങ്കമാണ്. കടലിൽ കല്ലിട്ട് കെട്ടിപ്പടുക്കുന്ന കോട്ട കൊണ്ട് ഈ കളങ്കത്തെ മറച്ചു പിടിക്കാനാകില്ല. ചോർന്നൊലിക്കുന്ന ഗോഡൌണിന്റെ മൂലകളിൽ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന ഓരോ അമ്മയിൽ നിന്നും ഉയരുന്ന തേങ്ങലുകളും നെടുവീർപ്പുകളും തുറമുഖ നഗരത്തിനായി ആവേശത്തോടെ പ്രതീക്ഷ വെച്ചിരിക്കുന്നവർക്ക് ഒരു മിഠായിയോ കല്ലു പെൻസിലോ പോയ കുഞ്ഞിന്റെ കരച്ചിലായി മാത്രമേ തോന്നുന്നുള്ളൂ എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, ഉള്ളിലെ മനുഷ്യത്വം മരിച്ച് നിങ്ങൾ പേ പിടിച്ച ഭ്രാന്തരായിരിക്കുന്നു. എന്റെ വീട് കടൽ തീരത്താണ് ഇരിക്കുന്നത്. എന്റെ വീട് ഇപ്പോ ഞാൻ 10 ലക്ഷം രൂപ കൊടുത്ത് കെട്ടിയ വീട് കടൽ തീരത്തിന്റെ വക്കിലെത്തി. ഈ വർഷം പൊളിഞ്ഞു പോയില്ലെന്നേ. വിഴിഞ്ഞത്ത് തുറമുഖത്തിനെതിരായ സമരത്തിൽ ബസിൽ ആളുകളെ കൊണ്ടിറക്കുന്നു എന്ന് സാമൂഹ്യ മാധ്യമ സിംഗങ്ങൾ കുന്നോളം എഴുതിക്കൂട്ടുന്നുണ്ട്. ചെറിയ തിരുത്തുണ്ട്, കൊണ്ടിറക്കുകയല്ല വന്നിറങ്ങുകയാണ്. വിഴിഞ്ഞത്തും പൂന്തുറയിലും അഞ്ചുതെങ്കിലും പൊഴിയൂരും എവിടെയുള്ളവരായിരുന്നാലും അവരുടെ പ്രശ്നങ്ങൾ ഒന്നുതന്നെയാണ്.
അഞ്ചുതെങ്ങിന്റെ തീരദേശം ഞങ്ങൾക്ക് പിടിച്ച് എടുക്കണം. കടൽ നിർമ്മാണമായിട്ട് എന്ന് ഇത് തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾക്ക് തീരദേശം ഭീഷണിയായിട്ട് മരണം വന്ന കടലടിച്ച കല്ലിന്റെ ഇടയ്ക്ക് പോകുന്ന ആൾക്കാര് മറ്റേ കടലിലെ തിരക്കനുസരിച്ച് ഉയരോട്ടോ താഴോട്ടോ ഉള്ളിലോട്ടോ ആജ്ഞനം പോകും. നമ്മുടെ ആൾക്കാര് പോകും, നമ്മുടെ മാതാപിതാക്കൾക്ക് പോവാം. ഇപ്പൊ കല്ലായതുകൊണ്ട് കല്ലിനോടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധിക്കുന്നില്ല, കല്ലിന്റെ ഇടയ്ക്കായി പോകുന്നു. എന്താ പിന്നെ അവർക്ക് ജീവൻ പണയായി. ഈ വീട് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് വിഷമമില്ല. ഞങ്ങളുടെ 53 ഞങ്ങളെ പോലെയുള്ള പച്ചയായ മനുഷ്യന്മാരാണ് മറ്റത്. അത് 60-70 വയസ്സായവരല്ല, 23, 24, 25 വയസ്സായ അവരാണ് മരിച്ചത്. മത്സ്യബന്ധനം മാത്രമാണ് അവരുടെ ഒരേ ഒരു ജീവനോപാധി. ഇനി മറ്റൊരു തൊഴിൽ പരിശീലിക്കാൻ പാകത്തിലല്ലവർ. ഈ ജീവിതം ഇല്ലാതെ വേറെ കരപ്പണിക്ക് പോയി ജീവിക്കാൻ പറ്റുമോ? അത് പറ്റൂല. എന്നുവെച്ചാ അവരിതെല്ലാം കൂടെ ഇങ്ങനെ പൊക്കി എടുത്തിട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എന്ത് ചെയ്യും? ഇവിടെ ഈ തീരം എത്ര വരെ ഉണ്ടായിരുന്നു? ഒരു 1 കിലോമീറ്റർ വരെ ഉണ്ടായിരുന്നു. 1 കിലോമീറ്റർ അതായത് കടലമ്മ മണ്ണ് കൊണ്ടുപോകുകയും ചെയ്യും, അത് എനിക്ക് തിരിച്ചു കൊണ്ടുവരും. മത്സ്യത്തിന് കുറവാണ്, ഞങ്ങൾക്ക് പണിക്ക് പോകാൻ സാധ്യത കുറവാണല്ലോ. പണിക്ക് പോയാലേ മത്സ്യം കിട്ടുന്നുള്ളത്. അത് വലിയ തിര അടിച്ചു വരുമ്പോ ഉപകരണങ്ങൾ പൊട്ടിപ്പോകൂലേ. നമുക്ക് നമ്മുടെ നേരെ ഉപകരണം ഇരുന്നാലല്ലേ അതനുസരിച്ച് പണിക്ക് പോകാൻ പറ്റൂ. ഓട്ടൊന്ന്, രണ്ടാമത് ഫസ്റ്റ് ഈ കല്ലെടുക്കാണ്. ഇവ നമ്മള് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ശംഖുവും വരെ ഇതുപോലെ കടൽ കയറാറുണ്ട്. കടപ്പുറം ഉണ്ടായിരുന്നു വെട്ടുപാട്. കണ്ണാന്തറ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കടപ്പുറമേ ഇല്ല, വലിയ തുറ കടപ്പുറം ഇല്ല. ആ വള്ളക്കാരെല്ലാം ഇവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടെ കല്ലെടുക്കും മുമ്പേ തടഞ്ഞു, അതുകൊണ്ട് ഇത്രയും കടപ്പുറം കിട്ടുന്നു വള്ളങ്ങൾ ഈ ഏറ്റവും വയ്ക്കാൻ വേണ്ടിട്ട്. ആ പറഞ്ഞത് ഈ ലെവലില് മണൽ കിടന്നതാണ്. ഇത്രയും മണല് നമ്മൾ അങ്ങോട്ട് ഈ കടലെടുത്തോണ്ട് പോയിട്ട് പിന്നെ കൊണ്ടിടാൻ സ്ഥലമില്ല. മണൽ കൊണ്ടിടാൻ വേണ്ടി ഈ കല്ലെടുക്കുക അതീതം വന്നപ്പോൾ മണൽ കൊണ്ടുപോകണം. മണൽ കൊണ്ടിടാൻ എവിടെയാ കൊണ്ടിടുന്നത്? ചേട്ടൻ വന്ന് കാണുന്ന ഇതെല്ലാം ഈ സിറ്റുവേഷൻ ഞങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിച്ച് അവസാനം ക്ലേ ആണ് ഇത്. ഞങ്ങൾ ഇതെല്ലാം ചാക്കിലി എന്തുമാത്രം അടിച്ച് കിട്ടിയിരുന്നത്. ഞങ്ങൾ സ്വന്തം പൈസ കൊടുത്ത് ഞങ്ങൾ ഇതാക്കി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്വന്തം പൈസ കൊടുത്ത് ഇത് ചിലവാക്കി കിട്ടിയിരുന്നത്. മത്സ്യം വിൽക്കുന്നവർക്കും ചുമടെടുക്കുന്നവർക്കും പണിയായുധങ്ങൾ വിൽക്കുന്നവർക്കും നന്നാക്കുന്നവർക്കും ഒക്കെ തൊഴിൽ നഷ്ടമാവും. ഞങ്ങൾക്ക് ഈ അത്താണിയാറം വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു ജീവിതം ഇല്ല. ഞങ്ങൾ കടൽ അങ്ങോട്ട് വലിക്കണമില്ലാതെ ഞങ്ങൾ കടൽ ഇങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾക്കൊരു വരുമാനം ഇല്ല. ഞങ്ങൾ ചെമ്മടെടുത്താണ് ഞങ്ങളുടെ മക്കളെ വളർത്തുന്നത്. 10 രൂപ, 20 രൂപ, 30 രൂപയ്ക്കാണ് നമ്മൾ ചെമ്മട്. എവിടെയാണ് അവർ കൊണ്ട് വയ്ക്കാൻ പറയുന്നത്? അവിടെയാണ് നമ്മൾ കാലുനടയായിട്ട് കൊണ്ടുവച്ചാണ് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ 10 രൂപ. വീട് നഷ്ടപ്പെട്ട് സിമെന്റ് ഗോഡൌണിൽ കിടക്കുന്നവരുടെ അവശേഷിക്കുന്ന ഒരേ ഒരു സ്വപ്നം തങ്ങൾക്ക് 3 സെന്റ് വസ്തുവും അതിലൊരു കുഞ്ഞു വീടും എന്നതു മാത്രമാണ്. വികസനത്തിന് എതിരല്ല, മനസ്സിലായോ? ഈ കരയുന്ന സ്ഥലം എടുത്തുകൊണ്ടാണ് വിഴിഞ്ഞത്ത് വികസനം വരാൻ പോകുന്നത് ഞങ്ങള് അവര് പറഞ്ഞ് പറ്റിച്ചത്. പക്ഷെ ഈ കടല് വറ്റിച്ചുകൊണ്ട് ഞങ്ങളുടെ വികസനം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നും ഇന്നും എതിരായിട്ട് തന്നെ നിൽക്കും. ഞങ്ങൾ എന്തിനു വേണ്ടി സർക്കാരിന്റെ അടുത്ത് കോടികൾ ചോദിച്ചോ, അല്ലെങ്കിൽ സർക്കാരിന്റെ വേറെ എന്തെങ്കിലും ചോദിച്ചോ? ഇപ്പൊ കുറെ പേര് ഓരോ നമ്മളിപ്പോ ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇട്ടോടനാ അവര് മത്സ്യത്തൊഴിലാളികൾ തീവ്രവാദി അച്ഛന്മാര് അങ്ങനെ ഇങ്ങനെ പറയുന്നവര്. ഒരു കാര്യം കൂടെ, ഈ സിമെന്റ് ഗോഡൌണിൽ ഈ 5-6 വർഷം കൊണ്ട് കിടക്കുന്നില്ലേ, അവരുടെ കൂടെ ഒരു ദിവസം, 5 ദിവസം വേണ്ട 10 ദിവസം ഉണ്ട്, ഒരു ദിവസം അവരുടെ വയസ്സായ അമ്മച്ചെ അപ്പച്ചനെയും കൊണ്ട് ഭാര്യമാരെ കുഞ്ഞു മക്കളെയും കൊണ്ട് ഒരു ദിവസം അവിടെ. 2018 ഭീകര പ്രളയത്തിനു മുൻപിൽ കേരളം പകച്ചു നിന്നപ്പോൾ തങ്ങളുടെ സ്വാർത്ഥതയുടെ മതിലിൽ തറച്ച ആണികളും കുപ്പിച്ചില്ലുകളും മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികളുടെ മേൽ വിള്ളലുകൾ വീഴ്ത്തിയപ്പോഴും അത് വകവെക്കാതെ 10,000 ജീവൻ രക്ഷിച്ച അവരെ സമന്മാരായി പോലും കാണാൻ കണ്ണു തുറക്കാത്തത് കൊടിയ അപരാധം തന്നെയാണ്. അവർ പ്രതിഫലം ചോദിക്കുകയല്ല, തങ്ങളുടെ ജീവനു വേണ്ടി യാചിക്കുകയാണ്. ഇവിടെ മനുഷ്യർ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണയും ഐക്യദാർഢ്യവും അവർക്കാവശ്യമുണ്ട്. പ്രളയം വന്നപ്പം ഞാനും എൻ്റെ വള്ളമും 4 ആൾക്കാരും അവിടെ പോയി പോയി 10-250 ആൾ പോലെ ഞാൻ രക്ഷപ്പെടുത്തി. ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് നടത്തി തരി. ഞങ്ങൾക്ക് വേദനയാണ്, ഞങ്ങളുടെ വേദനയാണ് ചോദിക്കുന്നത്. എൻ്റെ വള്ളം അതോടെ നഷ്ടപ്പെട്ട് ആളുകളെ കൊണ്ടുപോയത് ഓടാണ് വെള്ളമായി നിന്നത്. അപ്പോൾ റോട്ടി കൊണ്ടുപോയി എൻ്റെ വള്ളം എല്ലാം നഷ്ടപ്പെട്ടു. വള്ളം ഇഞ്ചിന് മതിലടിച്ച് മപ്പ്ളോറെല്ലാം പോയി.
ഗിയറടിച്ചു പോയി. ഒരു വള്ളത്തിനായി എത്ര ലക്ഷം രൂപ ആകുന്നതാണ് ഒരു ഫൈബർ? എന്റെ അറിവിൽ ഇപ്പൊ ഇവിടെ ഇപ്പോഴത്തെ വില നോക്കിയാൽ 600,000 രൂപ ആകും. കപ്പൽ വരുമ്പോ ഒന്നും നടക്കൂല, ഞങ്ങളുടെ പണി എല്ലാം ഔട്ടാകും. ആഹാരം, വസ്ത്രം, പാർപ്പിടം, ഇവ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. ഒരു ജനാധിപത്യ സർക്കാർ ഈ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്തതിനു ശേഷം മാത്രമേ മറ്റേത് വികസനവും നടത്താൻ പാടുള്ളൂ. ജനതയെ പീഡിപ്പിച്ച് പിരമിഡുണ്ടാക്കിയ ഫറവയുടെയോ ലോകമഹാത്ഭുതങ്ങൾ നിർമ്മിച്ച ശേഷം അടിമകളുടെ കൈകൾ വെട്ടിക്കളഞ്ഞ ചക്രവർത്തിമാരുടെയോ മനസ്ഥിതി വെച്ചുകൊണ്ടായിരിക്കരുത് ജനാധിപത്യ സർക്കാരുകൾ നാടുഭരിക്കേണ്ടത്. ഇന്നാട്ടിലെ പൗരന്മാർ അഭയാർത്ഥികളോ അടിമകളോ അല്ല, അവർ ഈ മണ്ണിന്റെയും കടലിന്റെയും കാടിന്റെയും അവകാശികളാണ്. മറക്കരുത്, കണ്ണീർ വറ്റുന്നിടത്താണ് വിപ്ലവം തുടങ്ങുന്നത്. ഏലേ കൊട്ടലിക്കേ ഏലേ അപ്പടക്കേ ഏലേ കൊന്നലിക്കേ ഏലേ